ബീഹാറിൽ നാല്പത്തെട്ടുകാരൻ കോവിഡ് വാക്സിൻ സ്വീകരിച്ചത് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് മധേപുര ജില്ലയിലെ മണ്ഡലാണ് സ്വീകരിച്ചത് പന്ത്രണ്ടാമത് വാക്സിൻ സ്വീകരിക്കാൻ എത്തിയപ്പോഴാണ് ബ്രഹ്മദേവ് മണ്ഡൽ പിടിയിലായത് ആരോഗ്യ പ്രവർത്തകർക്ക് തന്റെ ബന്ധുക്കളുടെ വ്യത്യസ്ത തിരിച്ചറിയൽ കാർഡുകളും മൊബൈൽ ഫോൺ നമ്പറുകളും നൽകിയാണ് മണ്ഡൽ വാക്സിൻ സ്വീകരിച്ചതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു സർക്കാർ അവതരിപ്പിച്ച വാക്സിൻ ഒരു അത്ഭുതകരമായ കാര്യം മാത്രമല്ലെന്നും ഓരോ തവണ വാക്സിൻ സ്വീകരിക്കുമ്പോഴും തനിക്ക് സുഖം തോന്നുന്നുവെന്നുമായിരുന്നു മണ്ഡലിന്റെ വിശദീകരണം താൻ വിരമിച്ച തപാൽ വകുപ്പ് ജീവനക്കാരനാണെന്നും മണ്ഡൽ അവകാശപ്പെടുന്നു ഫെബ്രുവരി മാർച്ച് മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഓരോ തവണ വീതവും സെപ്റ്റംബറിൽ മൂന്ന് തവണയായി വാക്സിൻ സ്വീകരിച്ചുവെന്നും മണ്ഡൽ പറഞ്ഞു മണ്ഡൽ തന്റെ ആധാർ കാർഡും വോട്ടർ ഐഡന്റിറ്റി കാർഡും മറ്റ് രേഖകളും ഉപയോഗിച്ചാണ് ഒന്നിലധികം തവണ എടുത്തത് തന്റെ ആധാർ കാർഡും മൊബൈൽ ഫോൺ നമ്പറും എട്ടു തവണയും വോട്ടർ ഐ ഡി കാർഡും ഭാര്യയുടെ മൊബൈൽ ഫോൺ നമ്പറും മൂന്നു തവണയും നൽകിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയതായി മധേപുരയിലെ സിവിൽ സർജൻ ഡോക്ടർ പ്രതാപ് ഷാഹി മാധ്യമങ്ങളോട് പറഞ്ഞു സത്യം കണ്ടെത്താൻ താൻ ഇതിനകം അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്നും ഒരു തവണ വാക്സിൻ സ്വീകരിച്ചയാൾ എങ്ങനെയാണ് ഇത്രയധികം കോവിഡ് വാക്സിനുകൾ എടുത്തതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്താനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം കോവിഡ് നയൻറ്റീൻ വാക്സിനുകളുടെ കാര്യത്തിൽ വിചിത്രമായ ഒരു സംഭവം നടക്കുന്നത് ഇതാദ്യമായിട്ടല്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ആളുകൾ വാക്സിൻ എടുക്കാൻ വിസമ്മതിക്കുകയും അത് ഒഴിവാക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കുകയും ചെയ്യുന്നതായി തുടക്കത്തിൽ ഒന്നിലധികം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനിടെ ചില വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ കേസുകളും ഉയർന്നു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ ബിഹാറിലെ അർവാൾ ജില്ലയിലെ കാർപി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി അഭിനേതാക്കളായ അക്ഷയ് കുമാർ പ്രിയങ്ക ചോപ്ര എന്നിവരുൾപ്പെടെയുള്ള കോവിഡ് നയൻറ്റീൻ വാക്സിൻ എടുത്ത ആളുകളുടെ ഒരു ലിസ്റ്റ് അവരുടെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിരുന്നു പക്ഷെ ബീഹാറിൽ നിന്നും അവർ വാക്സിൻ എടുത്തിട്ടില്ലെന്നത് വ്യക്തമാണ് ഇതിന്റെ വീഡിയോകൾ വൈറലാവുകയും രണ്ട് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഡാറ്റ തട്ടിപ്പിനെ കുറിച്ച് പ്രാദേശിക ഭരണകൂടം അന്വേഷണത്തിന് ഉത്തരവിട്ടു ആർ ജെ ഡി അർവാൾ ലിസ്റ്റുകളുടെ ചിത്രങ്ങൾ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു സമാന സംഭവമായി കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിതിൻ ഗഡ്കരി തുടങ്ങിയവരുടെ പേരിലുള്ള വാക്സിൻ സർട്ടിഫിക്കറ്റുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു സംഭവത്തിൽ അന്വേഷണത്തിന് അധികൃതർ ഉത്തരവിടുകയും ചെയ്തിരുന്നു അതേസമയം ഇത്തരത്തിൽ വാക്സിൻ സർട്ടിഫിക്കറ്റുകൾ പുറത്തുവന്നത് കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് എന്നായിരുന്നു അധികൃതർ നൽകിയ വിശദീകരണം